2022-ൽ 21-ൽ പരം ആനകളാണ് ചരിഞ്ഞത്. ആന കേരളത്തെ സംബന്ധിച്ചിടത്തോളം അതീവ ദുഃഖപൂർണമായ വർഷമായിരുന്നു 2022. പാദരോഗങ്ങളും പീഡനങ്ങളും പ്രായദീർഘ്യവും കാരണം 21 ആനകളാണ് നമുക്ക് നഷ്ടമായത്. ചുള്ളിപ്പറമ്പിൽ വിഷ്ണു ശങ്കർ ചരിഞ്ഞത് ആന കേരളത്തിൽ വൻ വിവാദങ്ങൾ ഉണ്ടാക്കി. 2022-ൽ ചരിഞ്ഞ ആനകൾ ഏതൊക്കെയാണെന്ന് നോക്കാം. 2022 ജനുവരി 2-നാണ് പേഴത്തുമൂട്ടിൽ ലക്ഷ്മി ചരിഞ്ഞത്. കടമ്പാട്ട് ഗണപതി ചരിഞ്ഞത് ജനുവരി 5-നാണ്. 2022 മാർച്ച് 7-നാണ് അയ്യർക്കുന്നം അയ്യപ്പൻകുട്ടി വിട വാങ്ങിയത്. പ്ലാക്കാട് വേലായുധൻ ചരിഞ്ഞത് മാർച്ച് 25-നാണ്. എടക്കളത്തൂർ അർജുനൻ ചരിഞ്ഞത് ഏപ്രിൽ 1-ന്. 2022 ഏപ്രിൽ 28-നാണ് തിരുവമ്പാടി കുട്ടിശങ്കരൻ വിട വാങ്ങിയത്. മെയ് 25-നാണ് കുളക്കാടൻ മിനി ചരിഞ്ഞത്. മച്ചാട് കർണൻ വിട വാങ്ങിയത് ജൂൺ 9-ന്. ജൂലൈ 7-നാണ് ചെറായ് ശ്രീ പരമേശ്വരൻ ചരിഞ്ഞത്. പാറമേക്കാവ് ശ്രീ പത്മനാഭൻ വിട വാങ്ങിയത് ജൂലൈ 11-ന്. ജൂലൈ 14-ന് മംഗലാംകുന്ന് കേശവൻ ചരിഞ്ഞു. ഒലയമ്പാടി മണികണ്ഠൻ ചരിഞ്ഞത് ഓഗസ്റ്റ് 20-ന്. കുന്നംകുളം ശ്രീ ഗണേശൻ ചരിഞ്ഞത് സെപ്റ്റംബർ 4-നാണ്. സെപ്റ്റംബർ 22-നാണ് ഉഷശ്രീ ദുർഗാപ്രസാദ് വിട വാങ്ങിയത്. ചുള്ളിപ്പറമ്പിൽ വിഷ്ണു ശങ്കർ ചരിഞ്ഞത് സെപ്റ്റംബർ 25-നാണ്. കുറുവട്ടൂർ വിഘ്നേഷ് ചരിഞ്ഞത് സെപ്റ്റംബർ 27-നാണ്. തൃശിവപേരൂർ കർണൻ ചരിഞ്ഞത് ഒക്ടോബർ 3-നാണ്. ഗുരുവായൂർ അച്യുതൻ ഒക്ടോബർ 10-നാണ് ചരിഞ്ഞത്. ബാലുശ്ശേരി രംഭ ചരിഞ്ഞത് നവംബർ 15-ന്. ഗുരുവായൂർ ലക്ഷ്മണൻ ചരിഞ്ഞത് നവംബർ 16-നാണ്. നവംബർ 22-ന് കുന്നംകുളം കർണനും വിട വാങ്ങി. ആന കേരളത്തെ വേദനയിലാഴ്ത്തിയ ഒരു വർഷമായിരുന്നു 2022.